നമസ്കാരം കർമാനുഷിലേക്ക് സ്വാഗതം. വളരെ പ്രധാനമായ ഒരു രാഷ്ട്രീയ ചർച്ചയാണ് അവതരിപ്പിക്കുന്നത്. ഓരോ മലയാളിയും രാഷ്ട്രീയ പ്രവർത്തകരും ഇത് തീർച്ചയായും കാണണം, അറിയണം. കേരളത്തിലെ അന്ധമായ രാഷ്ട്രീയ തിമിരം ബാധിച്ച എല്ലാവർക്കും ഈ സത്യം അറിഞ്ഞ് മനമാറ്റം ഉണ്ടാകട്ടെ. ഇതാണ് ആ വെളിപ്പെടുത്തൽ. പിണറായി വിജയൻ നേരിട്ട പല വിഷയങ്ങളിൽ നിന്നും അദ്ദേഹത്തെ താൻ സഹായിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നു. ബി ജെ പിയും സി പി എമ്മും ശത്രുക്കളാണ്. എന്നാൽ പിണറായി വിജയനെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില വിഷയത്തിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള തുറന്നു പറച്ചിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഒരു മലയാള മാധ്യമവുമായി പങ്കുവയ്ക്കുകയായിരുന്നു ഗഡ്കരി. ഗഡ്കരിയുടെ ഈ വെളിപ്പെടുത്തൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് അഭിമാനം തന്നെയാണ്. പിണറായി ബി ജെ പി സഹായം പലപ്പോഴും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പിണറായിയെ സഹായിച്ച ഉന്നത ബി ജെ പി നേതാവ് തന്നെ തുറന്നു പറയുമ്പോൾ വെട്ടിലാകുന്നത് സി പി എം തന്നെയാണ്. പിണറായി വിജയന്റെ ബി ജെ പി വിരുദ്ധ നിലപാടിന്റെ മുഖംമൂടി തന്നെയാണ് അഴിഞ്ഞു വീഴുന്നത്. പിടിച്ചു നിൽക്കാൻ പലപ്പോഴും ഇത്തരത്തിൽ നിർണായകമായ സഹായം ബി ജെ പിയിൽ നിന്നും പിണറായി വിജയൻ കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തൽ കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ, അതും അവസാന വക്കിൽ നിൽക്കുമ്പോഴാണ് പുറത്തു വരുന്നത്. ബി ജെ പി സഹായം കൈപ്പറ്റിയ ശേഷമാണ് കേരളത്തിൽ പരസ്യമായി മറ്റൊരു മുഖമെന്നതും ജനങ്ങളിൽ ബി ജെ പി വിരോധം പ്രസംഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്രമന്ത്രിയും മോദി മന്ത്രിസഭയിലെ അത്യുന്നതനുമാണ് നിതിൻ ഗഡ്കരി. മോദിക്ക് പകരം ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും പരിഗണിച്ചയാൾ. മാത്രവുമല്ല, പിണറായി വിജയനെ നിർണായകമായ സമയത്ത് പല സഹായവും ചെയ്തെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും കേരളത്തിൻ്റെ പൊതുവിഷയത്തിലെ ജനങ്ങളുടെ കാര്യത്തിലൊന്നുമല്ല എന്നത് ഉറപ്പാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ അത് മന്ത്രി നിതിൻ ഗഡ്കരി തുറന്നു പറഞ്ഞേനെ. പിണറായിയെ സഹായിച്ചത് മറ്റ് ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇവിടെ പ്രധാന വിഷയം. ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പിണറായി വിജയൻ എന്ന വ്യക്തിയെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയങ്ങളും കേസുകളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമൊക്കെ എന്തെന്ന് പരിശോധിച്ചാൽ മതിയാകുമെന്ന് തന്നെ കരുതുന്നു. കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ നാളുകളിൽ പ്രതിസന്ധിയിലായ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അതിൽ കേസുകളുണ്ട്. ലാവ്ലിൻ മുതൽ അനവധി കേസുകൾ, ശബരിമല വിഷയമുണ്ട്, നിരവധി കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് പിണറായി വിജയൻ പ്രതിയായ കൊലപാതക കേസുണ്ട്, മറ്റ് വ്യക്തിപരമായ ഉലച്ചിലുണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. ഇങ്ങനെ അനവധി പ്രതിസന്ധികൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും വിഷയത്തിലാണോ ഒരു കൈസഹായം ലഭിച്ചതെന്നുമൊന്നും വ്യക്തമല്ല. രഹസ്യമായ സഹായം വാങ്ങിയിട്ട് തന്നെയാണ് പരസ്യമായി കേരളത്തിൽ പിണറായി വിജയൻ ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ നിലകൊള്ളുന്നത് എന്നത് വിരോധാഭാസം തന്നെ. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഇവിടെ രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയല്ല ചോദ്യം ചെയ്യുന്നത്. കാരണം പിണറായി വിജയനും നിതിൻ ഗഡ്കരിയും ഇന്ത്യയിലെ അത്യുന്നതരായ ഭരണാധികാരികളാണ്. അവരുടെ പരസ്പര സഹായത്തിൻ്റെ രഹസ്യം ജനങ്ങൾ അറിയണം. ഭരണാധികാരികൾ എന്ന നിലയിൽ സ്വീകരിക്കുകയും നൽകുകയും ചെയ്യുന്ന അതീവ പ്രാധാന്യമുള്ള സഹായങ്ങൾ ജനത്തിനറിയാനുള്ള അവകാശമുണ്ട്. പിണറായി എന്ന സ്വകാര്യ വ്യക്തിയെക്കുറിച്ചും ഗഡ്കരി എന്ന സാധാരണ മനുഷ്യനെക്കുറിച്ചുമല്ല ചർച്ച. ഇന്ത്യയിലെ പരസ്പര ബദ്ധശത്രുക്കളായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അത്യുന്നത നേതാക്കൾ പരസ്പരം കൊടുത്ത സഹായവും സ്വീകരിച്ച സഹായവും അതറിയാൻ കോടാനുകോടിക്കണക്കിന് വരുന്ന അവരുടെ അണികൾക്ക് അവകാശവും ആഗ്രഹവുമുണ്ട്. സുതാര്യതയൊക്കെയാണ് കർമാനൂസ് ഈ വലിയ രാഷ്ട്രീയ വിഷയം ഇവിടെ ഉന്നയിക്കുന്നത്. പിണറായി സ്വീകരിച്ച സഹായങ്ങൾ ഒരു ഭരണാധികാരി എന്ന കസേരയിലിരുന്നാണ്. അത് രാഷ്ട്രീയ ജീവിതത്തിലെ സുതാര്യമായ കാര്യങ്ങളെ മുൻനിർത്തിയുമാണ്, ധാർമ്മികതയെ മുൻനിർത്തിയും തുറന്നു പറയണമത്. കേരളത്തിലെ ആർ എസ് എസുകാരെയും സി പി എംകാരെയും വാളും കത്തിയും കോടാലിയും എടുത്ത് പരസ്പരം വെട്ടാൻ നിർത്തുന്ന നിങ്ങളുടെ ഈ രാഷ്ട്രീയ കപടത ഇല്ലാതാക്കാൻ തന്നെയാണ് കർമാന്യൂസിൻ്റെ ഈ ബുള്ളറ്റിൻ. ബി ജെ പിക്കാരും ആർ എസ് എസുകാരും കമ്മ്യൂണിസ്റ്റുകാർ തൊട്ടുകൂടാത്തവരാണ് എന്ന കേരളത്തിൻ്റെ നിലപാട് തന്നെ പൊളിച്ചെഴുതണം. കമ്മ്യൂണിസ്റ്റ് നേതാവിന് പലപ്പോഴും രക്ഷയ്ക്കായി ആർ എസ് എസ് നേതാവിൻ്റെ സഹായം സ്വീകരിക്കാം. എന്നാൽ നല്ല സന്ദേശം തന്നെയാണത്. എന്നാൽ ഈ സഹായം സ്വീകരിച്ചവർ കേരളത്തിൽ ആർ എസ് എസുകാരുമായി നല്ല ബന്ധത്തിൽ കഴിയണം.
ആർഎസ്എസുകാരെ കൂടി ജനങ്ങളായും പ്രജകളായും കാണണം. നല്ല രാഷ്ട്രീയക്കാരായും പിണറായി വിജയൻ കണ്ടിരിക്കണം. പ്രകോപനവും വെറുപ്പും നിറഞ്ഞ പ്രവർത്തനം അവസാനിപ്പിക്കണം. നേതാവിന് ആകാമെങ്കിൽ എന്തുകൊണ്ട് ആർഎസ്എസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും സഹായം ഗ്രാമങ്ങളിലെ സിപിഎമ്മുകാർക്ക് വാങ്ങിക്കൊടുത്തുകൂടാ? അങ്ങനെ വന്നാൽ കണ്ണൂരിലെ കത്തിയും കോടാലിയും ബോംബും വരെ അണികൾ താഴെ വയ്ക്കുമെന്നത് ഉറപ്പല്ലേ? ഏതായാലും പിണറായി വിജയൻ അതിപ്രധാനമായ കാര്യങ്ങളിൽ കേന്ദ്ര BJP നേതൃത്വത്തിന്റെ സഹായം സ്വീകരിച്ചു എന്ന വെളിപ്പെടുത്തലിലൂടെ അഴിഞ്ഞു വീഴുന്നത് കേരള രാഷ്ട്രീയത്തിലെ കപടതയുടെ മുഖം തന്നെയാണ്. ചിന്തിക്കുന്ന മലയാളികൾക്ക് ഇത് വൻ രാഷ്ട്രീയ കോളിളക്കവും പ്രത്യാഘാതവും ഉണ്ടാക്കും. കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്ന BJP RSS വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖംമൂടിയാണ് ഇവിടെ അഴിയുന്നത്. ഇത് അവിശ്വസനീയമായി തോന്നാം. അതും പിണറായിയെ പോലുള്ള ഒരു നേതാവിൽ നിന്നും ആരും ഇത് പ്രതീക്ഷിക്കില്ല. മാതൃഭൂമിക്ക് കേന്ദ്രമന്ത്രി നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം നേരിട്ട പല പ്രശ്നങ്ങളിലും എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ഗഡ്കരി പിണറായിയെ കുറിച്ച് പറഞ്ഞത്. രാഷ്ട്രീയ നേതാക്കൾക്ക് കോമരം തുള്ളുന്ന കേരളത്തിലെ മുഴുവൻ ജനവും ഇതറിയുക. പിണറായി RSS BJP സഹായം സ്വീകരിച്ചു എന്നത് കേരളത്തിലെ എല്ലാ CPM പ്രവർത്തകരും അനുഭാവികളും അറിയണം. മാത്രവുമല്ല, രാഷ്ട്രീയക്കാരുടെ ഉന്നതതലത്തിലെ ശത്രുത മറന്നുള്ള സഹകരണം കൂടിയാണ് പുറത്തു വരുന്നത്. അവർ കൂടി ഇരുന്ന് അവരുടെ വിഷയങ്ങളും മറ്റും കൈകൊടുത്ത് പരിഹരിക്കുന്നു, സഹായിക്കുന്നു, കേസുകൾ പോലും കോംപ്രമൈസ് ആക്കുന്നു, പ്രതിസന്ധികളിൽ സഹായിക്കുന്നു. അവർക്കൊരു വിഷയം വന്നാൽ അവർ നേതാക്കളെല്ലാവരും ഒന്നാണ്. ഈ അണിയറ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മനസ്സിലാക്കണം. ഇതാണ് അണിയറയിൽ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഇവരാണ് പുറത്തു വന്ന് അണികളെ ഇളക്കി വിടുന്നതും പരസ്പരം അവരെ തമ്മിലടിപ്പിക്കുന്നതും അണികൾ തമ്മിൽ വെട്ടിയും കുത്തിയും തീരുന്നതും. കണ്ണൂരിലും തലശ്ശേരിയിലും പാനൂരിലും കൂത്തുപറമ്പിലും 4 പതിറ്റാണ്ടുകൾക്കിടയിൽ പൊലിഞ്ഞുപോയ 100-100 കണക്കിന് മനുഷ്യാത്മാക്കൾ രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിലായിരുന്നു. ആ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഇപ്പോൾ പരസ്പരം രഹസ്യ സഹായങ്ങൾ സ്വീകരിച്ച സുഹൃത്തുക്കളായി നടിക്കുന്നത്. എന്തുകൊണ്ടാണ് അണികൾക്ക് കൂടി ഇത് നേതാക്കൾ അനുവദിക്കാത്തത്? അണികളെ പരസ്പരം കൈകൊടുക്കാനും സ്നേഹിക്കാനും സമാധാനത്തിൽ പോകാനും നേതാക്കൾ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? തമ്മിൽ പോരടിച്ച് സ്വയം ഇല്ലാതാവുകയും കുടുംബങ്ങൾ വരെ തകരുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തകരും ഇതൊക്കെ കാണണം, അറിയണം. RSSനെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും RSS നേതാവിന്റെ സഹായം പലതവണ വാങ്ങിയെന്ന് ഈ നിലയിലും അവസ്ഥയിലും നിലകൊള്ളുന്നത് അങ്ങനെയാണെന്നും എന്ന യാഥാർത്ഥ്യം കണ്ണുകൾ തുറന്ന് അന്ധമായ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഓരോ മലയാളികളും മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.